ഹലോ ഗീസ്, നമസ്കാരം. അപ്പോൾ ഒരു നീണ്ട 3 മാസത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും മൂന്നാറിലേക്ക് കാഴ്ചകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ദുബായിലായിരുന്നു 3 മാസം, അതുകൊണ്ടിട്ടാണ് നമ്മുടെ ചാനലിൽ അങ്ങനെ വീഡിയോസൊന്നും വരാതിരുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറമെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ഇ ഹുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇ കൊമേഴ്സ് നമ്മളവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുടനെ തന്നെ നമ്മൾ ലോഞ്ച് ആക്കും. ഇന്നിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മൂന്നാറാണ്. മൂന്നാർ ഇപ്പോൾ നമ്മളുള്ളത് ബ്രൈറ്റ് മെഡോസ് എന്ന് പറഞ്ഞിട്ട് മൂന്നാറിലൊരു കിടിലൻ പ്രോപ്പർട്ടിയിലാണ്. അത്യാവശ്യം നല്ല വ്യൂ ബേസിന് നല്ല കിടിലൻ ഒരു വ്യൂ കിട്ടുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെയാണ് ഇന്ന് നമ്മളുള്ള. അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ബ്രൈറ്റ് മെഡോസിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിലെ കാഴ്ചകളാണ്. അതേപോലെ നമുക്ക് ഇന്ന് നേരെ വട്ടവടയ്ക്ക് പോകണം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിപ്പിക്കാം. ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു അടിപൊളി വ്യൂവിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. മൂന്നാറിൽ നമുക്ക് ഈ ആനച്ചാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിപ്പം നമുക്ക് ടോട്ടൽ ഇവിടെ 6 കോട്ടേജസ് ആണുള്ളത്. ഇതേപോലെ ഈ കാണുന്ന ഒരു ഈ ഒരു കോട്ടേജിനകത്ത് 2 റൂമാണ് വരുന്നത്. അങ്ങനെ അവിടെ 6 കോട്ടേജസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു കോട്ടേജ് എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് അവിടെ ആ ഒരു പൊന്മുടി ഡാമിൻ്റെ ആ ഒരു കാച്ച്മെൻ്റ് ഏരിയ കാണാൻ പറ്റും. പിന്നെ പക്ക ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് മാറിയിട്ട് ആ ഒരു കട്ടപ്പന റൂട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതൊന്നും ക്യാമറ കിട്ടില്ല. ആ ഒരു ചെറിയ രീതിക്ക് നമുക്ക് കട്ടപ്പന റൂട്ടൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ആ കാണുന്ന ഒരു പൊന്മുടി ഡാമിൻ്റെ ആ ഒരു കാച്ച്മെൻ്റ് ഏരിയ ആണ് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ. നമുക്ക് ഇന്നലെ ഇവിടെ വന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ഫോഗായിരുന്നു, പക്ക ഫോഗി ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി വരുന്നത്. നമുക്ക് ഈ ഒരു മേരിലാൻഡ് ചർച്ച് ഉണ്ട്. നമുക്ക് ആനച്ചാൽ ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മുടെ മൂന്നാർ റോഡിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുകളിലേക്കൊരു കയറ്റം കാണാം. അതിലേക്കൂടെ കയറി ഇറങ്ങിയിട്ട് ആ ഒരു മേരിലാൻഡ് ചർച്ച് നോക്കിയിട്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് നിയറസ്റ്റ് ആയിട്ടുള്ളത് മേരിലാൻഡ് ചർച്ച് ആണ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റിസപ്ഷനാണ്. ഈ റിസപ്ഷൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മുകളിൽ 2 കോട്ടേജുണ്ട്. ആ ഒരു 2 കോട്ടേജാണ് റിസപ്ഷന് നേരെ മുകളിലായിട്ട് വരുന്നത്. അപ്പം അവിടെ നമുക്ക് സെയിം വ്യൂ തന്നെയാണ്. പിന്നെ നേരെ ഇപ്പുറത്തേക്ക് മാറിയിട്ട് ഇവിടെ ഒരു വാച്ച് ടവറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇവിടുത്തെ മാനേജർ ഷെരീഫ് ഭായ്. അപ്പം ഷെരീഫ് ഭായിക്ക് തന്നെ ചോദിക്കാം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഷെരീഫ് ഭായ് പറയേ. ഹായ് ഹായ് പറയേ. നമുക്ക് ഇവിടെ എത്ര കാറ്റഗറി ഏത് ഓരോ ഒറ്റ കാറ്റഗറീസല്ലേ ഉള്ളത്? എല്ലാം പൊന്മുടി ഡാം വ്യൂ ആയിട്ടുള്ള കോട്ടേജസ് ആണുള്ളത്. 6 കോട്ടേജസ് ആണ് നമുക്ക് നിലവിലുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പ് ഓഫ് ഫാമിലി അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം വെച്ചാൽ അവർക്ക് പ്രോപ്പർട്ടി ഫുള്ളായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ. നമുക്ക് ടോട്ടൽ എത്ര പേരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ ടോട്ടൽ ഒരു 25 പാക്സ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പോകും പറ്റും. ഓക്കെ. ഫൈൻ. പിന്നെ അവർക്ക് ഫുഡ് വെച്ച് കഴിക്കുന്ന താല്പര്യമുള്ളവർ, കുക്ക് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് അവർക്ക് കിച്ചൺ ഫെസിലിറ്റി കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അത് നമുക്ക് ഒരുപാട് പേര് വന്നിട്ട് ഫാമിലി വലിയ ഗ്രൂപ്പായിട്ട് ഫാമിലിയൊക്കെ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ കിച്ചൺ പ്രൊവൈഡ് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചൺ ഫെസിലിറ്റി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അല്ലേ? പിന്നെ തീർച്ചയായും. അപ്പം അതിന് നമുക്ക് എങ്ങനെ വെച്ചാൽ അത് നമുക്ക് എക്സ്ട്രാ ചാർജ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. ഇവിടെ നമുക്ക് നേരെ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ മുകളിലായിട്ട് താ ഒരു വാച്ച് ടവർ കാണാം. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ വ്യൂ ശരിപ്പ് നമുക്ക് 4 ഷെയ്ഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് മൂന്നാറിലേക്ക് വണ്ടികൾ പോകുന്ന 2 മൈലിൻ്റെ വ്യൂ ആയി നമുക്ക് കിട്ടും. 2 മൈലിലൂടെ നമുക്ക് കിട്ടും. പിന്നെ ചക്രമുടിയുടെ ചക്രമുടി സെക്കൻഡ് ഹയസ്റ്റ് ആണ് അത്. ചക്രമുടി കാണാം, പിന്നെ അതുകൂടെ പൊന്മുടി ഡാം കാണാം, അതുപോലെ തന്നെ നമുക്ക് കട്ടപ്പനയ്ക്ക് പോകുന്ന ബ്രിഡ്ജ് കാണാം. അങ്ങനെ വ്യൂസ് എല്ലാം ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഇതിനെ മണ്ട കയറി നോക്കാം. ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മുകളിൽ നമുക്ക് ആ ഒരു വാച്ച് ടവർ വരുന്നത്. ഇവിടെ നമുക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് ഇരിക്കാനായിട്ടൊക്കെ നൈസ് ഒരു ആംബിയൻസ് ആയിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ നമുക്ക് 2 കോട്ടേജ്, പിന്നെ ഈ ഒരു കോട്ടേജിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനേയും താഴത്തായിട്ട് ഒരു 2 കോട്ടേജ് വരും. അങ്ങനെ മൊത്തം നമുക്ക് 6 കോട്ടേജസ് ആണ് വരുന്നത്. കംപ്ലീറ്റ് ഈ ഒരു ഒറ്റ വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരേ പൊളി. മൂന്നാർ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് താമസിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഫീല് കിട്ടണ്ടേ. നമ്മൾ ഫിലിം കാണുന്ന പോലെ തന്നെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് ആ മൂന്നാർ വന്നു പോയി ഒരു ഫീല് കിട്ടണ്ടേ. അത് നമ്മൾ 100% ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഈ കണ്ടാലും ഇവിടെ ക്ലൈമറ്റ് ഒക്കെ നമുക്ക് ഏകദേശം എല്ലാം നമ്മൾ ഇന്നലെ കണ്ട ഒരു ക്ലൈമറ്റ്. ആ ഫോഗ് ഇപ്പോൾ ഇല്ല, 3 മന്ത്സ് ആയിട്ട് അടിപൊളി ഫോഗാണ്. ചെറിയ മഴയും തണുപ്പും എല്ലാം സെറ്റപ്പ് ആണ്.
അതെ, നമുക്ക് രാവിലെ എഴുന്നേറ്റ സമയത്തൊക്കെ കംപ്ലീറ്റ് മൂടി കിടക്കായിരുന്നു. പക്ഷെ മൂടി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ കിട്ടത്തില്ല കേട്ടോ. മൂടി കിടന്ന് കോഫി കുടിക്കണേ ഇവിടുത്തെ ബാലക്കണി തന്നെ കുടിക്കണം. അതെ ശരി, അത് വല്ലാത്തൊരു ഫീൽ ആട്ടോ. നമുക്ക് ഇവിടെ ഈ ഒരു കോഫി ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്ന വല്ലാത്തൊരു ഫീലാണ്. ഹോട്ട് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ അതിൽ ബ്ലാക്ക് കോഫിയും കൂടി പെടും. അതെ അതെ, യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു റൂം വരുന്നത്. ഇവിടുത്തെ എല്ലാ റൂമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു വ്യൂ ആട്ടോ. നമ്മുടെ ഈ ബെഡിൽ നിന്ന് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഡാമിന്റെ ഒരു അടിപൊളി വ്യൂ ആണ്. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് ബെഡിൽ നിന്നുള്ള ഒരു വ്യൂ. നമുക്ക് പക്ക ഒരു ഡാമിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാല് വരുന്നത്. അതുണ്ടല്ലേ, ഈ കാണുന്നതാണ് റിസപ്ഷൻ. റിസപ്ഷനിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇന്നലെ താമസിക്കുന്ന ഒരു കോട്ടേജ്, ഇതിപ്പോൾ നമ്മൾ കണ്ട കോട്ടേജ്. അപ്പം ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു കോട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് താഴത്തേക്ക് ഇതേ ഇവിടെ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമുക്ക് താഴത്തേക്ക് അടുത്ത കോട്ടേജിലേക്ക് പോകാനായിട്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഈ ഒരു കോട്ടേജിൻ്റെ ആ ഒരു താഴെ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല തണലാട്ടോ. പിന്നെ അതേപോലെ ഇവിടെ ഈ ഒരു കോട്ടേജിൻ്റെ അകത്ത് ഉള്ളവർക്ക് ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ അറിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. അതായത് നമുക്കിപ്പം അപ്പുറത്തെ മൂന്ന് കോട്ടേജിന് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇതേപോലെ ചെറിയ ഇരിക്കാനായിട്ടുള്ള അതേപോലെ ക്യാമ്പ് ഫയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ കൂട്ടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്നതാണ് രണ്ട് കോട്ടേജസ്. ഇവിടെ നിന്ന് പിന്നെ ഇതിലേക്ക് കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു തണലുള്ളൊരു ഏരിയ ആണ്. നമ്മുടെ മുകളിലത്തെ ഒരു കോട്ടേജാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു താഴെ ആയതുകൊണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണലാണ്. അപ്പം നമുക്കിവിടെ നൈറ്റിൽ നൈറ്റിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിന്നറൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. വേറെ ഗസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ, താഴത്തേക്ക് പോകാൻ വേണ്ടി വേറെ ഗസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിൽ ഇവിടെയൊക്കെ ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ക്യാൻറ്റീനിൽ ഡിന്നറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലൈറ്റൊക്കെ നല്ല അടിപൊളി രസം രാത്രി കാണാനായിട്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ആ ഒരു വ്യൂ അസാധ്യ വ്യൂ ആട്ടോ. കംപ്ലീറ്റ് ഒരു വ്യൂവിൽ നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇതിലേക്ക് കൂടെ എങ്ങോട്ടൊക്കെ നോക്കിയാലും വ്യൂവോട് വ്യൂ ആണ്. ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്യാമ്പ് ഫെയറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഇവിടെയാണ് ക്യാമ്പ് ഫെയർ. അതേപോലെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ഒരുപാട് വലിയ സെറ്റപ്പൊന്നുമല്ല, ചെറിയൊരു റെസ്റ്റോറൻറ്റ് നമുക്കിവിടെ ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ബൊഫേ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും. ഇതിപ്പോൾ നമുക്കിപ്പോൾ മഴ ആയതുകൊണ്ട് ഈ ക്യാമ്പ് ഫെയറിൻ്റെ സ്പേസ് എല്ലാം മൂടിയിട്ടേക്കാണ്. നമുക്ക് ഇവിടെയാണ് ക്യാമ്പ് ഫെയർ അറേഞ്ച് ചെയ്ത്. ഇവിടെ നമുക്ക് മാക്സിമം ഒരു എത്ര പേർക്ക് വരെ ഇവിടെ ഈ ക്യാമ്പ് ഫെയറിനകത്ത് ഇരിക്കാൻ പറ്റും? നമുക്കൊരു 30 പേർക്ക് ഇരിക്കാമല്ലോ. 30 പേർക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഏറ്റവും താഴെ വരുന്ന കോട്ടേജ്. ഇതാണ് എല്ലാത്തിൻ്റെ അകത്ത് നിന്നുള്ള വ്യൂ, ഇതേ വ്യൂ ആണ്. പിന്നെ വേറെ കാര്യം, രാവിലെ നമ്മൾ എനിക്കാണ് അഞ്ചരക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്ലൗഡി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഗ്യാരണ്ടി ഇടല്ല. ഞാനും രാവിലെ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. സംഭവം വേറെ ഒന്നല്ല, അത്രമാത്രം ഇങ്ങനെ മഞ്ഞിൽ മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ആയതുകൊണ്ട് എപ്പോഴും നല്ല ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ക്യാമ്പ് ഫെയറിൻ്റെ ഒക്കെ ഒരു സ്പേസ് പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ മൂടിയിട്ടേ കേട്ടോ, അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല. നമുക്കിപ്പോൾ മഴ ആയതുകൊണ്ടിട്ട് ക്യാമ്പ് ഫെയർ ഒന്നും പോസിബിൾ ആയിരിക്കില്ല. അത് ഇവിടെ നല്ല എവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും, നമുക്ക് ഓപ്പൺ സ്പേസിലായിരിക്കുമല്ലോ ക്യാമ്പ് ഫെയർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഇന്ന് ഇറങ്ങുകയാണ്, നമ്മളിത് നേരെ പോകുന്ന വട്ടവടയിലേക്കാണ്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വിളിച്ചാൽ മതി. അത്യാവശ്യം നമ്മുടെ വരുന്ന ഗസ്റ്റൊക്കെ നല്ല ഡിസ്കൗണ്ട്, നല്ല സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി ഇപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമുക്കിനി മൂന്നാർ ആ ഒരു മട്ടുപ്പെട്ടി ഡാം കുണ്ടലടാം ആ റൂട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ഈ വീഡിയോ നമുക്ക് എന്തായാലും നിർത്താം. അപ്പോൾ ഓക്കെ ശരീഫ് ബൈ, കാണാം. ചേട്ടാ നമ്മുടെ ഗസ്റ്റിനെയൊക്കെ സെറ്റാക്കിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഇനിയിപ്പോൾ നേരെ വട്ടവട റൂട്ട്, നമുക്ക് ആ മൂന്നാർ മാട്ടുപ്പെട്ടി ഡാം കുണ്ടലടാം അങ്ങോട്ടേക്കുള്ള അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും നിർത്താം. നമ്മളെന്തായാലും ഇവിടെ ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് പതിയെ അങ്ങോട്ടേക്ക് ചലിക്കാം. സംഭവം അടിപൊളി കേട്ടോ, നല്ല കിടിലും വ്യൂവിലുള്ള പ്രോപ്പർട്ടിയാണ്. അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു 3500-4000 രൂപ അകത്തേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. അപ്പം റേറ്റൊന്നും വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, നമുക്ക് ബഡ്ജറ്റഡാണ്. നല്ല അടിപൊളി റൂംസാണ്, നല്ല വ്യൂ ആണ്. വ്യൂ ആണ് അത്യാവശ്യം ഇവിടുത്തെ ഹൈലൈറ്റ്, കിട്ടിലും വ്യൂ ആണ്.
അപ്പോൾ നമുക്കിനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ആനച്ചാൽ വന്നു കഴിഞ്ഞാൽ ആനച്ചാലെന്നല്ല നമുക്ക് ഈ രണ്ടാം മൈൽ തുടങ്ങിയിട്ടുള്ള നമുക്ക് ഈ ഇതില്ലേ എന്താണ് ഈ ജീപ്പ് സഫാരി ജീപ്പ് സഫാരി മൊത്തം നമുക്ക് പോകുന്ന ഈ ഒരു റൂട്ടാണോ ഈ ഒരു റൂട്ടാണ് നമുക്ക് ജീപ്പ് സഫാരി വരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഇന്നപ്പോഴത്തേക്കാണ് കുറേ ജീപ്പുകൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ എന്തായാലും ഇനി ഇറങ്ങാം ഇനിയിപ്പോൾ നേരെ നമുക്ക് മൂന്നാറിലേക്ക് പോകാം അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ആ പറഞ്ഞ ആ ഒരു ഫോഗിൻ്റെ ആ ഒരു റൂട്ടൊക്കെ കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മേരിലാൻഡ് ചർച്ച് നോക്കിയാൽ മതി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ രണ്ട് റൂട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെങ്കുളം ഡാമിൻ്റെ ആ റൂട്ട് കയറി മുതുവാൻകുടി വന്നിട്ട് നമുക്ക് വരാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്മളിപ്പോൾ ഇന്നലെ വന്ന റൂട്ട് ഇതാണ് ഇതാണ് ഇവിടെ ഉള്ള മെയിൻ വഴി ഒരുപാട് നല്ല റോഡാണ് റോഡൊന്നും വലിയ ഓടിച്ച് ചെയ്യണമെന്നില്ല നമുക്ക് നൈസായിട്ട് ഓടിച്ച് ഇങ്ങോട്ട് പോരാം അപ്പോൾ നമുക്ക് എന്തായാലും ഈ റൂട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പോവാം പോയി നമുക്കിനി ആനച്ചാൽ രണ്ടാം മൈൽ എത്തിയിട്ട് നമുക്കിനി വീഡിയോ ഷൂട്ട് ചെയ്യാം ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഈ ഏലത്തോട്ടമാണ് ഏലത്തോട്ടവും ഉണ്ട് അതേപോലെ ഈ ടീ പ്ലാന്റേഷനുമാണ് ടീ പ്ലാന്റേഷൻ നമുക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി നമുക്ക് നേരെ ഇറങ്ങി അങ്ങോട്ടേക്ക് നടക്കാനായിട്ടൊക്കെ പോകാനായിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഏകദേശം ഒരു 10-20 ഏക്കർ നിൽക്കുന്ന ടീ പ്ലാന്റേഷനും അതേപോലെ ഈ കാടമ്പം പ്ലാന്റേഷനൊക്കെ ഉണ്ട് എനിവേ നമുക്ക് എന്തായാലും ഇനി രണ്ടാം മൈൽ ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വന്ന് ആ ഒരു പോതമേട് റൂട്ട് കയറുന്ന രാജാക്കാട് വഴിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുമളി റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ രാജാക്കാടൊക്കെ വരുന്ന വഴിക്ക് നമുക്ക് പോതമേട് കയറാൻ പറ്റുന്ന ഒരു അടിപൊളി റോഡുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര കയറ്റുറക്കമാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല രസമാണ് കംപ്ലീറ്റ് ഈ കാടമ്പ പ്ലാന്റേഷനാണ് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയൊക്കെ നമുക്കിങ്ങനെ കയറി ഇറങ്ങി ഇങ്ങോട്ട് പോകാൻ പറ്റും അടിപൊളി നല്ല രസം കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു മഴയും കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ കൂടെ ഉള്ള ഡ്രൈവ് ഒരു രക്ഷയില്ല പിന്നെ ഇതേപോലുള്ള കുത്തനുള്ള കയറ്റങ്ങളാണ് മൊത്തം ഇങ്ങനെ റോഡിങ്ങനെ കറങ്ങി 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 കിടക്കാണ് ഇതല്ല നമ്മൾ മൂന്നാറ് മഴയത്ത് വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു സാധനമുണ്ട് എവിടെയൊക്കെ വെള്ളമുണ്ട് വെള്ളച്ചാട്ടമുണ്ട് മൊത്തം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പൂരപ്പുറം പോകും നമുക്ക് ഇവിടെ നിന്ന് ഇനി കുറേ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്ത് നമുക്കിനി ടീ പ്ലാന്റേഷൻ വരും ഇത് ആദ്യം ഇപ്പം മൊത്തം ഏലമാണ് ഈ ഏലം കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ടീ പ്ലാന്റേഷനും കഴിഞ്ഞു ഇതാണ് അവസ്ഥ കാടമ്പം പ്ലാന്റേഷൻ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിനി അങ്ങോട്ട് കംപ്ലീറ്റ് ടീ പ്ലാന്റേഷൻ ആട്ടോ കിടിലം വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ ആണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു ടീ പ്ലാന്റേഷൻ കംപ്ലീറ്റ് ടീ പ്ലാന്റേഷൻ ആണ് നമുക്കിനി ഈ പോതമേട് ആ ഒരു വ്യൂ പോയിന്റ് വരെ നമുക്ക് വരുന്നത് ടീ പ്ലാന്റേഷൻ ആണ് ഈ റൂട്ടിൽ നമുക്ക് നല്ല കുറേ റിസോർട്ടുകളുണ്ട് കേട്ടോ നല്ല കുറേ റിസോർട്ടുകളിൽ നല്ല ആംബിയൻസിൽ താമസിക്കാൻ പറ്റുന്ന കുറേ റിസോർട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ റൂട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാം ഒരു ഡ്രൈവൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ റൂട്ടാണ് ഈ ഒരു പോതമേട് നേരെ നമുക്ക് ആ ഒരു രാജാക്കാട് ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ആ ഒരു റൂട്ട് ഇവിടെ താഴത്തൊക്കെ കുറേ വീടുകളും മറ്റൊക്കെ കാണാം കാണുന്നതാണ് പോതമേട് വ്യൂ പോയിന്റ് നമ്മൾ പലാവർത്തി കാണിച്ചിട്ടുള്ള സ്ഥലമാണ് നേരെ അപ്പോൾ അതായത് ലെഫ്റ്റ് സൈഡിൽ ആമ്പ്രഡയിലൊക്കെ കാണാം ഇതാണ് പോതമേട് വ്യൂ പോയിന്റ് അപ്പോൾ ഇവിടെ എന്തായാലും നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല നമുക്കിനി നേരെ വട്ടവട പിടിക്കേണ്ടതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ചങ്ങ് പോയേക്കാം നമ്മൾ ഇറങ്ങിയേക്കാണ് പെട്ടെന്ന് താഴത്തേക്ക് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വരുമ്പോഴത്തേക്കും മൂന്നാർ നമ്മൾ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു ചെക്ക് ഡാം കാണാം ആ ചെക്ക് ഡാമിൻ്റെ അവിടെ നേരെ റൈറ്റ് എടുത്ത് ഒറ്റ റൂട്ട് നേരെ ഇങ്ങോട്ട് കയറി വന്നാൽ മതി അപ്പോൾ അതിൻ്റെ ഒക്കെ ബോർഡ് കാണാം അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു റൂട്ട് നേരെ കയറി വന്നാൽ ഇവിടെ എത്താം അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നേരെ മൂന്നാറിൽ നിന്ന് എവിടെയാ മൂന്നാറ് ആ ഒരു വട്ടവട റൂട്ട് നമുക്ക് ആ ഒരു റൂട്ടാണ് കംപ്ലീറ്റ് മൂന്നാറിലെ സൈറ്റ് സീൻ വരുന്നത് മാട്ടുപ്പെട്ടി ഡാം കുണ്ടള ഡാം അങ്ങനെയുള്ള എല്ലാ സൈറ്റ് സീൻ വരുന്ന ആ ഒരു റൂട്ടാണ് അപ്പോൾ ആ ഒരു റൂട്ടിൽ ഇപ്പോൾ അവസ്ഥ എന്താണെന്ന് നോക്കാം നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും അവസാനിപ്പിക്കാം മൂന്നാറിൽ നമ്മൾ നേരെ കയറിയതായി ഇപ്പോൾ മാട്ടുപ്പെട്ടി ഡാം എത്തിയിട്ടുണ്ട് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ തിരക്ക് ഭയങ്കര കുറവാണ് കേട്ടോ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തിരക്ക് ഭയങ്കര കുറവാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം നമുക്ക് നേരെ മുമ്പിൽ മാട്ടുപ്പെട്ടി ഡാം കാണാം നമുക്ക് എന്തായാലും ഇനിയിപ്പം ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കും എന്നിട്ട് നാളെ നമുക്ക് നല്ലൊരു കിടിലം പ്രോപ്പർട്ടിയുടെ വീഡിയോ വരുന്നുണ്ട് അത് വട്ടവടയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതൊരു അടിപൊളി പ്രോപ്പർട്ടി കേട്ടോ നമ്മൾ കുണ്ടല ഡാമെല്ലാം കഴിഞ്ഞ് സ്വല്പം കൊണ്ട് മുമ്പോട്ട് വന്നു വെച്ചപ്പോഴത്തേക്കൊരു കിടിലം വ്യൂ ഉണ്ട് കേട്ടോ ഇത് നോക്കിയാൽ നമുക്ക് ആ ഒരു പക്ക ഒരു കൃഷിയാണ് കൃഷിയും അതേപോലെ ഒരു ചെറിയൊരു ഗ്രാമമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളിയൊരു വ്യൂ അപ്പോൾ നമ്മളിങ്ങോട്ട് ആ ഒരു ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ് സോ ടോപ്പ് സ്റ്റേഷനത്തിന് തൊട്ട് മുമ്പായിട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥലം അവിടെ ഇവിടെ നിന്ന് ഒരു 14 കിലോമീറ്ററാണ് നമുക്ക് വട്ടവടയ്ക്കുള്ളത് നല്ല അടിപൊളി വ്യൂ കേട്ടോ നമുക്ക് കംപ്ലീറ്റ് ആ കാണുന്ന കൃഷിയാണ് എനിക്ക് വന്ന് ഇവിടെ ഇത് കണ്ടില്ലേ ആ ഒരു കൃഷിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ക്യാരറ്റാണ് അപ്പം ഇതിനിപ്പോൾ അടുത്ത ഓരോരോ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ചാക്കുകളൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ക്യാരറ്റ് വെച്ചേക്കാണ് അപ്പോൾ എന്നാലും നമുക്കിനിയിപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിന്നലെ ഇവിടെ നിർത്തുകയാണ് ഞാൻ പറഞ്ഞ നമ്മളിന്ന് താമസിച്ച ആ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ആംബിയൻസ് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നാളെ നമ്മൾ പോകാൻ പോകുന്നത് അതിലും കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ച നമുക്ക് അതിൽ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ അതിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓളം ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നാലേ നമ്മളിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാം ബൈ